ആരുടേത് ഗണം കുറഞ്ഞുവോ അവർ പരാജയപ്പെട്ടു. അവൻ നമ്മുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആനിലും നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ജീവിത രീതികൾ അതവലംബിച്ച് അണുകിട വ്യതിചരിക്കാതെ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ സ്വർഗം. നേരെ മറിച്ച് ഈ പറഞ്ഞതിനൊക്കെ വിപരീതമായി ജീവിക്കുന്നവർക്കുള്ള ചെന്നു ചേരാനുള്ള താവളമാണ് നരകം എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അപ്പൊ 66-ാം അധ്യായം സൂറത്തു തഹ്രീം 6-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വാഹിലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറതു അലൈഹാ മലായികതുൻ ഇലാദുൽ ശിദാദുൽ ലാ യഹ്സൂന അല്ലാഹ മാ അംറഹും അല്ല എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് അപ്പടി അനുസരിക്കുന്ന അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാത്ത മലക്കുകളാണ് ആ പിന്നെ നരകത്തിന്റെ കാവൽക്കാർ എന്ന്. ഇതാണ് നരകത്തെ പറ്റി ഖുർആൻ. അതിൽ നിന്ന് നമ്മൾ നമ്മളെ രക്ഷപ്പെടുത്തണം, നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. സൂറത്തു ശുഅറായിൽ 26-ാം അധ്യായം സൂറത്തു ശുഅറായിൽ 214-ാമത്തെ ആയത്തിൽ സർവാദിനാഥനായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറഞ്ഞു ഫഅൻദിർ അശീറതക അഖ്റബീൻ, നബിയേ താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് താങ്കൾ താക്കീത് നൽകുക എന്ന്. ഫഅൻദിർ അശീറത എന്ന് പറ അശീറതക അഖ്റബീൻ, അത് രണ്ട് പദവും എന്താണ്? ഏറ്റവും അടുത്ത കുടുംബങ്ങളോട് അത് പറഞ്ഞു തുടങ്ങണം എന്നാ. എന്നിട്ട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? തദ്കീർ നടത്തണം. എന്തു വേണം? നിങ്ങൾ ആളുകളെ ഉത്ബോധിപ്പിക്കണം, ആളുകൾക്ക് ഉത്ബോധനങ്ങൾ നൽകണം, ആളുകളെ താക്കീത് ചെയ്യണം. ഖുർആനിൽ ബഷീർ നദീർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നദീർ എന്ന പദമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ജനങ്ങളോട് ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനാജനകമായ വമ്പിച്ച ശിക്ഷ വരുന്നതിന് മുമ്പ് ആ ജനതക്ക് താക്കീത് നൽകാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സർവാദിനാഥനായ റബ്ബ് നിയോഗിച്ചു എന്ന് 71-ാം അധ്യായം സൂറത്ത് ഖിയാമ 71-ാം അധ്യായം സൂറത്ത് നൂഹ് 1-ാമത്തെ സൂക്തത്തിലൂടെ സർവാദിനാഥനായ റബ്ബ് സൂചിപ്പിക്കുന്നു. സഹോദരന്മാരെ, അപ്പോ ജനങ്ങൾക്ക് താക്കീത്, പ്രവാചകന്മാരെല്ലാം താക്കീത് ദാ നരകം അത് ഭയാനകരമാണ് എന്ന് പറയാൻ നമുക്കറിയാവുന്ന പോലെ സൂറത്തുൽ ലൈലിൽ ഖുർആനിലെ 92-ാം അധ്യായത്തിൽ 14-ാമത്തെ സൂക്തം ഇങ്ങനെയാണ് ഫഅന്ദർതുക്കും നാറൻ തലല്ലാ ഫഅന്ദർതുക്കും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് ഞാൻ താക്കീത് ചെയ്യുന്നു. അല്ല പറയാണ്, കത്തിജ്വലിക്കുന്ന തീജ്വാലകളുള്ള നരകത്തെ കൊണ്ട് മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്നാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തുകൾ കണ്ട താമസം ബോധരഹിതനായി നിലത്തു വീഴുന്നു എന്നാണ് ചരിത്രം. അദ്ദേഹത്തിന്റെ ചുറ്റുകളിലും ആളുകൾ കൂടി ഫഅന്ദർതുക്കും നാറൻ തലല്ലാ എന്ന് അദ്ദേഹം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ആ നരകം അവർക്ക് ബോധ്യമായിരുന്നു. സഹാബികൾക്ക് നരകം എന്നത് ഉറപ്പായിരുന്നു, സ്വർഗം എന്നത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ സർവത്ര ശ്രദ്ധിച്ചു അവരെ. ഞാനൊരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വുളു ചെയ്ത് തിരിഞ്ഞ് വേഗത്തിൽ പള്ളിയിലേക്ക് നടക്കുന്ന സഹാബികളെ നോക്കി വൈലുല്ലാഖാബി മിനന്നാർ വൈലുല്ലാഖാബി മിനന്നാർ, ആ മടമ്പിന്റെ ആളുകൾ നരകത്തിലാണ്. എന്താ പ്രശ്നം? അവരുടെ നരിയാണിയുടെ ഒരു നഖത്തിന്റെ വലിപ്പത്തിൽ നനയാത്ത ഭാഗം നിൽക്കുന്നു. വൈലുല്ലാഖാബി മിനന്നാർ, ആ ഒതു ചെയ്യുമ്പോൾ നരിയാണിയുടെ പിൻഭാഗം നനയാത്ത എത്രയോ ആളുകളുണ്ട്. റസൂലുള്ള പറയാണ് അവരുടെ നരിയാണിയുടെ ഭാഗം നനയട്ടെ, അവർ ഒതുവിന് പൂർത്തീകരിക്കട്ടെ. വൈലുല്ലാഖാബി മിനന്നാർ, ദാ വൈലു നരകത്തെ കൊണ്ട് അവർക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞതായി ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് സഹോദരന്മാരെ. അപ്പൊ നരകം, ആ നരകത്തെ കൊണ്ടുള്ള താക്കീത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ആരാണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി അള്ളാഹു ആരാണ് എന്ന് തിരിച്ചറിയലാണ്. അള്ളാഹുവിനെ അറിയാത്തവന് നരകത്തിൽ നിന്ന് രക്ഷയില്ല. പടച്ചോനെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവന് രക്ഷയില്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ പിന്തിരിഞ്ഞു കളഞ്ഞവന് അവന് നരകമല്ലാതെ മറ്റൊന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാ വഖാല റബ്ബുക്കും ദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്താ അല്ലാഹു പറയുന്നത്? വഖാല റബ്ബുക്കും,
നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദൂനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, അസ്തജിബിലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദുഖുലൂന ജഹന്നം. കണ്ടോ, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഗർവ് തിരിച്ച് തിരിഞ്ഞു കളയുന്നവൻ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് അഹംഭാവം നടിക്കുന്നവൻ, ഞാനല്ലാത്ത ശക്തികളോട് പ്രാർത്ഥിക്കുന്നവൻ, അവൻ എന്താ ചെയ്യുക? സയദുഖുലൂന ജഹന്നം, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കും. ഉണ്ടോ, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെ? നിന്ദ്യനായിക്കൊണ്ട്, അപമാനിതനായിക്കൊണ്ട്. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ചെന്ന് ചേരാനുള്ള താവളം സ്വർഗലോകമല്ല, സ്വർഗലോകമല്ല. ഇതിവിടുത്തെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്, നമ്മുടെ സുന്നി സഹോദരങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ജനങ്ങളെ, നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നു അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അവനെ ഇബാദത്ത് ചെയ്യാതെ. പ്രാർത്ഥനയെ പറ്റി പിന്നെ ഖുർആൻ പറയുന്നത് ഇബാദത്ത് എന്നാണ്, ഇബാദത്ത് എന്നാണ്. 40-ാം അധ്യായം സൂറത്ത് ഗാഫിർ, മുഖ്മിൻ എന്നും അതിന് പേരുണ്ട്. 60-ാമത്തെ ആയത്താണ്. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് നരകമാണുള്ളത് എന്നാണ് സർവാദിനാഥനായ റബ്ബ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഖുറാനിലെ 5-ാം അധ്യായം സൂറത്ത് മായിദ 72-ാമത്തെ സൂക്തം എന്താ അത് പഠിപ്പിക്കുന്നത്? ഇന്നഹു മൈ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന അവിടെയല്ല പറയാ. ഒരാള് അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഇന്നഹുമയ്യുശരിക്കുമില്ല, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം ഹറാമാണ്, സ്വർഗം ഹറാമാണ്. അവന് സ്വർഗത്ത് പോകാൻ കഴിയില്ല. നരകം, ആ നരകം അവന് ശാശ്വതമാണ്. നരകം അവൻ ഉറച്ചു. അക്രമികളായ ആളുകളെ സഹായിക്കാൻ പിന്നെ ആളുണ്ടാവില്ല, അവർക്ക് സഹായം ലഭിക്കില്ല, അവരൊരാൾക്ക് സഹായിക്കാനും വയ്യ. അങ്ങനെയുള്ള അവസ്ഥ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് നരകമാണ് ഉറപ്പാണ് എന്നാണ് പടച്ചതം വരാൻ പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻമാത്ത യുശ്രിക്കു ബില്ലാഹി ശയാ ദഖലന്നാർ, ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചാൽ അവന് ചെന്നെത്താനുള്ള താവളം ഏതാ? ദഖലന്നാർ, അവൻ നരകത്തിലാണ് ചെന്ന് പതിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവൻ, ശിർക്ക് ചെയ്തുകൊണ്ട് മരിക്കുന്നവൻ നരകത്തിലേക്കാണ് ചെല്ലുന്നത്. സഹോദരന്മാരെ, മഹാനായ ഹുദൈബത്ത് റളിയല്ലാഹു അനു രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ ചെല്ലുകയാണ്. രോഗിയായി മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു മനുഷ്യനെ ചെന്നിട്ട് കാണുന്നു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗൗരവം നാം വളരെ പ്രത്യേകമായി തന്നെ മനസ്സിലാക്കണം. അങ്ങനെ കടന്നു ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചരട് കെട്ടിയത് കണ്ടു, ഒരു ചരട് കെട്ടിയത് കണ്ടു. ആകെ അദ്ദേഹം അസ്വസ്ഥനായി. ഹുദൈബത്ത് റളിയല്ലാഹു പറഞ്ഞു, വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഖുർആനിലെ 12-ാം അധ്യായം 106-ാമത്തെ ആയത്ത് ഓതി കൊടുത്തു. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അല്ലാഹുവിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. ചരട് കെട്ടിയത് കണ്ടപ്പോ ഓതി ആയത്താത്. എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ അയാളെ കയ്യില് ചരട് കെട്ടിയത് കണ്ടിട്ട് മഹാനായ പ്രവാചകന്റെ ശിഷ്യൻ ഹുദൈബത്ത് റളിയല്ലാഹു അൻഹു ഓതി ആയത്തേതാ? വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ചരട് കെട്ടല് ശിർക്കാണ്. അഥവാ ചരട് കെട്ടിയവൻ ചെയ്യുന്ന എന്താണ്? ഓൻ അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ട്, ഓൻ അല്ലാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്, അതോടൊപ്പം ചരടും കെട്ടിയിട്ടുണ്ട്, അത് ശിർക്കാണെന്നാണ് മഹാനായ ഹുദൈബത്ത് റളിയല്ലാഹു അൻഹു പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ രൂപത്തിലെങ്ങാനും അങ്ങ് മരിച്ചുപോയാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായി അവിശ്വാസിയായി കൊണ്ടാണ് അങ്ങ് മരിക്കുക എന്ന് പോലും അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ നമ്മളെ, നമ്മുടെ നാട്ടിലെ ആളുകൾ ഗൗരവമായി, നരകം ഗൗരവമായി കാണുന്നില്ല. അതാണ് നമ്മൾ വലിയ പണ്ഡിതന്മാർക്കൊക്കെ പറ്റിയ തെറ്റ്. ഞാന് ഓർക്കുകയാണ്, ഒരു പണ്ഡിതൻ, അയാളുടെ സാന്നിധ്യം ഇന്ന് കൊച്ചി പരിസരത്തുണ്ട്, അയാളുടെ കാർ ഡ്രൈവറെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? എത്രയോ കൊല്ലമായി അയാളെന്റെ ഡ്രൈവറായിട്ട്, ഞാനിതുവരെ തൗഹീദ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അയാൾ നരകത്ത് പോകുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല, അങ്ങനെയുള്ള ക്രൂരമായ മനസ്സിന്റെ ഉടമയാണ് ഞാൻ. അതാണ് ആ പറഞ്ഞതിന്റെ മറ്റൊരു ധ്വനി. നിങ്ങൾ മനസ്സിലാക്കണോ? ഈ മനുഷ്യൻ നാളെ മരിച്ചു പോയാൽ നരകത്തിലേക്കാണ് അയാൾ പോണത്. അയാൾ ശിർക്കിലാണ്. ആ മനുഷ്യനോട് ഞാൻ തൗഹീദ് പറഞ്ഞിട്ടില്ല എന്ന് ക്രെഡിറ്റ് ആയിട്ട് പറയും. അതിനർത്ഥം എന്താ? നരകത്തിന്റെ ഭയാനകത അയാൾ സ്വയം ഉൾക്കൊണ്ടിട്ടില്ല, ബാക്കിയുള്ളവനയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അയാൾക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ മൗലികമായി സ്നേഹമെന്ന വികാരമില്ലാത്തവനാണ് അയാൾ എന്നാണ് പറഞ്ഞതിനർത്ഥം. നരകത്തെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാള് നരകത്തിലേക്കാണ് തന്റെ സഹോദരൻ കടന്നു പോകുന്നത് മനസ്സിലാക്കിയ പ്രശ്നമല്ല.
ഇതാണ് ഗൗരവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇശാ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാം.